നമസ്കാരം. ഇന്ത്യയിലേക്ക് പ്രവാസികളുടെ പണം ഒഴുകുന്നുണ്ട്, പക്ഷേ പ്രവാസികളുടെ കുടുംബങ്ങൾ ഗതിയില്ലാതെ അലയുകയാണ്. വളരുന്നത് രാഷ്ട്രീയക്കാരും പ്രവാസികളുടെ പേരിൽ തിന്നുകൊഴുക്കുന്ന ചില സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരും. 2022 പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് $100 ബില്യൺ, അതായത് 817,915 കോടി രൂപ എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. ഒരു വർഷത്തിനിടെ പ്രവാസി പണപ്പിരിവിലുണ്ടായത് 12% വർധനവാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയാണ്. ഇൻഡോറിൽ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. NRI ക്കാർ ഇന്ത്യയുടെ യഥാർത്ഥ അംബാസഡർമാരാണെന്നും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നുമാണ് പ്രവാസികളോട് മന്ത്രി അഭ്യർത്ഥിച്ചത്. അതെ, നാട്ടിൽ വികസനമുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പരിവർത്തനം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാസികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷേ പ്രവാസികളുടെ പണം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒഴുകുമ്പോഴും നാട്ടിലെ പ്രവാസി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. പ്രവാസി പെൻഷനുകൾ പലർക്കും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഉദ്യോഗസ്ഥ ലോബികളുടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പലർക്കും കടം കയറി ആത്മഹത്യയുടെ വക്കിലുമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രവാസി സമൂഹം നമ്മുടെ നാടിനു വേണ്ടി ഒഴുക്കുന്ന വിയർപ്പിന് നമ്മുടെ നാട് തിരിച്ചു നൽകുന്ന പരിഗണന എന്താണ് എന്ന് ചോദിച്ചാൽ പണമുണ്ടാക്കാനുള്ളൊരു മെഷീൻ എന്നതിനപ്പുറം ഒന്നും ഒരംഗീകാരവും നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. കൊട്ടിഘോഷിച്ച് പെൻഷൻ, പ്രവാസി പെൻഷനൊക്കെ പറഞ്ഞ പൈസ അടച്ചിട്ടും കുറച്ചു മാസം വന്നിട്ട് പിന്നീട് വരുന്നില്ല എന്ന വലിയ ആക്ഷേപങ്ങളൊക്കെ നിലവിലുണ്ട്. ജോലി നഷ്ടപ്പെട്ട് വരുന്ന പ്രവാസികൾക്ക് 5,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും ഇതേ സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു. അതൊക്കെ കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാത്രം മാറുന്നു. പ്രവാസികൾ പല ആവർത്തി മുന്നോട്ട് വച്ച പല ആവശ്യങ്ങളുണ്ട്. ചുരുങ്ങിയത് അതിൽ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാൻ വിവിധ സർക്കാരുകൾ ശ്രമിച്ചോ എന്നതും ചോദ്യചിഹ്നമാണ്. ചില ആവശ്യങ്ങൾ ഇതാണ്: ഇന്ത്യൻ എംബസി പ്രവർത്തിക്കാത്ത രാജ്യങ്ങളിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള സംഘടന ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. ബിസിനസ് കേസുകളിൽപ്പെട്ട് വിദേശ ജയിലുകളിൽ കഴിയുന്നവർക്ക് നിയമ ഉപദേശം നൽകുന്നുണ്ട്, പകരം നിയമ സഹായമാണ് സർക്കാർ അവിടെ നൽകേണ്ടത്. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് അതത് രാജ്യത്തെ ഭാഷയറിയാവുന്ന വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കണം സർക്കാർ. പ്രവാസി കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണം. പ്രവാസികൾക്ക് ഉപകാരപ്രദമായ തൊഴിൽ സാധ്യതകൾ അറിയാനും അവർക്ക് സ്വദേശത്തെ വിദ്യാർത്ഥികൾക്ക് അറിവോ സാധ്യതയോ പരിചയപ്പെടുത്താനോ ഉള്ള പ്ലാറ്റ്ഫോം തയ്യാറാക്കി കൊടുക്കണം. പ്രവാസി വിദ്യാർത്ഥികൾക്കായി കേരളത്തിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം. പ്രവാസികളുടെ രക്ഷിതാക്കൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സംരക്ഷണ സംവിധാനം ഒരുക്കണം. വിദേശ രാജ്യങ്ങളിൽ പാരമ്പര്യേതര മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ വിശദമായി പഠിക്കണം. യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സോഫ്റ്റ് സ്കിൽ വളർത്താൻ അക്കാദമിക രംഗം പരിഷ്കരിക്കണം. വിസ തട്ടിപ്പും വ്യാജ റിക്രൂട്ട്മെന്റുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവ കൈകാര്യം ചെയ്യാൻ രാജ്യാന്തര ട്രൈബ്യൂണൽ വേണം എന്നുള്ള ആവശ്യമുണ്ട്. മലയാളം മിഷൻ ജനകീയമാകണം. തൊഴിൽ സമയം നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതിസന്ധികളിൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്നതിനുമൊക്കെ നോർക്കയുടെ ഇടപെടൽ ഉണ്ടാകണം. നോർക്ക എന്നൊരു സംഘടനയുണ്ട്, പക്ഷേ എത്രത്തോളം പ്രവർത്തനക്ഷമമാണെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. നോർക്ക വനിതാ സെൽ ശക്തിപ്പെടുത്തണം. തൊഴിലിടങ്ങളിലെ ചൂഷണം ഒഴിവാക്കാൻ ജില്ലാടിസ്ഥാനത്തിലും വാർഡ് തിരിച്ചും നോർക്ക വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കണം. ആഭ്യന്തര പ്രവാസികൾക്ക് ഏകീകൃത ഡൊമിസൈൽ സിസ്റ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തണം. ആഭ്യന്തര പ്രവാസി ക്ഷേമത്തിന് ബജറ്റിൽ തുക വകയിരുത്തണം. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതര സംസ്ഥാന പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണം. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യത്തിനും വരുന്നവർക്ക് താമസിക്കാൻ നോർക്ക അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഘടന കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കണം. ഇതൊക്കെ തന്നെയാണ് പ്രവാസികൾക്കായി ആദ്യം ഒരുക്കി നൽകേണ്ടത്. പ്രവാസികളുടെ എണ്ണം സംബന്ധിച്ച് ഡാറ്റാബേസ് പോലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബബ്ബബ്ബ പറയാനല്ലാതെ കേരളത്തിലെ പ്രവാസി സംഘടനകൾക്കോ പ്രവാസികളുടെ പേരിൽ ശമ്പളം കൈപ്പറ്റുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന പ്രവാസി സമൂഹം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.